ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മോമോസ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്നില്ല, അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ മോമോസിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് കേട്ടോ. സാദാ പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ കയ്യിൽ ഒട്ടുന്ന പോലെ ഉണ്ടാവും, പിന്നെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് റെഡിയാക്കി കിട്ടും കേട്ടോ. പിന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. നമ്മളെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കാം. നമ്മളെ മാവ് നല്ല പോലെ സോഫ്റ്റ് ആവണം, ഇല്ലെങ്കിൽ മോമോസ് കഴിക്കുമ്പോൾ ഒരു പച്ചപ്പുട്ട് പോലെ ഉണ്ടാവും കേട്ടോ. നല്ല നൈസായിട്ട് പരത്താനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു ബൗളെടുക്കുക. ഇതിലേക്ക് പിന്നെ എല്ലില്ലാത്ത പീസ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി 1 കപ്പ് ഫുള്ളായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പകുതി ഉള്ളി, ഒരു ഉള്ളിൻ്റെ പകുതി പൊടിയായി കട്ടാക്കിയിട്ട് എടുക്കുക. പിന്നെ 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കട്ടാക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാനിതിൽ ഒരു പകുതി പച്ചമുളകും കൂടി നൈസായി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുരുമുളക് പൊടി മാത്രം ഇട്ടാലും മതി കേട്ടോ. ആ ഇപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് ആദ്യം നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുള്ളും ചേർത്തിട്ടുണ്ടായിട്ടാ. കഷ്ണം ഉള്ളി മതി, ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയില്, 2-3 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ സമയത്ത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ. ഉപ്പ് എല്ലായിടത്തും ആകണം ഈ ഒരു സംഭവത്തിലും. ഈ ചിക്കനിലും നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ ഒരു ചിക്കന് നമ്മൾ ഈ മോമോസിൻ്റെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ആവിയിൽ വേവിക്കാട്ടോ ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ ഒരു രീതിയിലാണ് മോമോസ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടാം. അല്ലാതെ വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇതാണ് കറക്റ്റ്, അതേ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നില്ല, അതേ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഇതിന് കേട്ടോ, ഈ ഒരു മോമോസിന്. അപ്പോൾ ചിക്കൻ ക്രഷ് ചെയ്തിട്ട് വേവിച്ച ചിക്കൻ വെച്ചിട്ടുള്ളത് ഞാൻ അന്നൊരിക്കോ ഇട്ടിട്ടുണ്ട്. അതിനെ ഫ്ലവർ മോഡലാക്കിയിട്ട് ചെയ്തതാണ്. ഇനി നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. ഇത് ഇതുപോലെ കൗണ്ടർ ടോപ്പും വെച്ച് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. എല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ പൂരിൻ്റെ വലുപ്പത്തിലുള്ള മാവ് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് പരത്തിയെടുത്തിട്ട് കട്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സമയത്ത് നന്നായിട്ട് പൊടിയാക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കും. എത്രത്തോളം ഇത് നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്ര കണ്ട് നൈസായിട്ട് പരത്താം കേട്ടോ. എൻ്റെത് ഇവിടെ ഞാൻ വളരെ നൈസായിട്ടാണ് പരത്തിയിട്ടുണ്ടായത്. ലാസ്റ്റ് മോമോസിൻ്റെ ഷേപ്പാക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് ഷേപ്പാക്കാൻ വേണ്ടി. അപ്പോൾ സോഫ്റ്റായിട്ട് പരത്തിക്കഴിഞ്ഞാൽ ഷേപ്പാക്കുമ്പോൾ കുറച്ചൊരു ഇതാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പരത്തിയിട്ടാകുമ്പോൾ ഞാനിതാ ഒരു ഭാഗം എടുത്തിട്ട് അവിടെ വീണ്ടും ഞാൻ പൊടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുക കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള, അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ ഒരു മാവ് എന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കുഴക്കുന്നതിനനുസരിച്ച് നമ്മളെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊടിയാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇട്ട് നല്ല പോലെ നൈസായിട്ട് പരത്തിയെടുക്കാം. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് നമുക്കിത് കട്ടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്കത് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
എന്താ ഒന്നെടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒന്നോ രണ്ടോ ടീസ്പൂൺ ഫില്ലിങ് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാക്കാൻ, ഏത് രീതിയിലാണ് ഷേപ്പാക്കാനും നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. പല രീതിയിൽ മോമോസിൻ്റെ ഷേപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, മാവ് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഒരു ഷേപ്പാക്കാൻ വേണ്ടി. ഇതുപോലെ ഇങ്ങനെ നെറിയിട്ട് കൊടുത്താൽ മതി, നമ്മൾ സാരിക്കൊക്കെ നെറിയിരുന്നില്ലേ, അതുമാതിരി ഒരു ഭാഗം നെറിയിടുക, എൻ്റെ മറ്റേ ഭാഗത്ത് പ്രസ് ചെയ്യുക. അങ്ങനെയായിട്ട് ചെയ്യേണ്ടത്. എൻ്റെതിപ്പോൾ അത്ര ഭംഗിയിൽ കിട്ടിയിട്ടില്ല, കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു, നൈസായിട്ട് ഞാൻ പരത്തിയതും തന്നെയല്ലേ, അതുകൊണ്ട് അത്ര വലിയ ഭംഗിയായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും നല്ല ഭംഗിയിലൊക്കെ ചെയ്യരുത്, അതുപോലെ ചെയ്യാട്ടാ. പക്ഷേ കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുക, വേവിക്കാതെ തന്നെ ചെയ്യുക, ഇതിൽ നിന്ന് തന്നെ വേവണം കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ഒരു ഇങ്ങനെ എല്ലാം മടക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. അങ്ങനെതാ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് കൈമ വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ആകുന്നുണ്ടായിട്ടില്ല, ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ആക്കിയിട്ടില്ല ഇത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡി ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾതാ എല്ലാം ഞാൻ അങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാം. നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ അടിയിൽ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ തടവി കൊടുത്താലും മതി. അങ്ങനെ ഞാനിതാ 25 മിനിറ്റ് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിലെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ചട്നി വെച്ച് കഴിക്കാട്ടാ. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പിസ്സ സോസ് ആക്കിയതുണ്ടായിന്, അത് എടുത്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. സാദാ സോസ് വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതേ ഒരു മോമോസ് നമുക്ക് പല രീതിയിലും ചെയ്യാം. പെരി പെരി പിന്നെ അതിൻ്റെ ഇതൊക്കെ മസാലപ്പൊടിയെല്ലാം വെച്ചിട്ട് ചെയ്യാം, പിന്നെ ഡൈനാമിറ്റ്, അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കറക്റ്റ് നമ്മളെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നില്ല, അത് ഈ ഒരു ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് ഡൈനാമിറ്റ് സോസ് ആക്കിയിട്ട് അതിൽ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചില്ലി സോസ് വേണം, പിന്നെ ടൊമാറ്റോ സോസ് വേണം. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് ഉള്ളതാണ് കേട്ടോ ഡൈനാമിറ്റ് സോസ് എന്നറിയുന്നത്. പിന്നെ ഇതിൽ ഓനിയൻ പൗഡർ പിന്നെ ഗാർലിക് പൗഡറൊക്കെ ചേർക്കലുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഓരോന്ന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ചില്ലി സോസ് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് എരിവിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സോസും ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ ഡൈനാമിക് സോസ് എന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പല രീതിയിലും പിസ്സ മോമോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു മോമോനെ എല്ലാ രീതിയിലും ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല, അതേ ഒരു രീതിയിൽ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കും, കാരണം നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ റെഡിയാക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.